നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2022 ജൂലൈ 9 മുതൽ 16 വരെയുള്ള ശനിവാരം വരെയും 1197 മിഥുനം 25 മുതൽ മിഥുനം 32 വരെയുള്ള മലയാളം തീയതികളിലുള്ള ചന്ദ്രചാരവശാല ഫലത്തെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വാരത്തിൽ ചെറിയ പ്രായത്തിലുള്ളവർ ഇവിടെ ബുധൻ സുക്ഷേത്രത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതാ അതോടൊപ്പം ആദിത്യൻ മൂന്നാമടുത്ത് സഞ്ചരിക്കുന്ന നാളുകളാണ്. അങ്ങനെയുള്ള ഈശ്വരാധീനം ശനി മാറിയിട്ടുള്ള സമയം 11 ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഈ മധ്യവയസ്സുള്ളവരും കുട്ടികളും അതോടൊപ്പം പ്രായമുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ക്ഷമിക്കുക, കർമ്മരംഗത്ത് പുരോഗതി തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു വിധം ആൾക്കാർക്കൊക്കെ കലാ സാംസ്കാരിക രംഗം അതോടൊപ്പം അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു അംഗീകാരം കിട്ടുന്നതിനും അങ്ങനെ അവരുടെ കുറച്ചുകൂടി വ്യക്തിത്വം ഉയർത്തുന്നതിനും കല അവരുടെ മേഖല വളർത്തുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ്. അതോടൊപ്പം ധാരാളം അപവാദങ്ങളും മറ്റുമൊക്കെ ഈ ഒരു വാരത്തോടുകൂടി വീണ്ടും വീണ്ടും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് സാധിക്കുന്നതാണ് അനുഭവിക്കാൻ. പൂർവികപരമായിട്ടും മറ്റും സ്വത്ത് വകകളും മറ്റുമൊക്കെ ഭാഗിച്ച് കിട്ടുന്നതിനും മറ്റുള്ളൊരു യോഗഭാഗ്യം മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുണ്ട്. ഒപ്പം ബന്ധുജന സമാഗമം ആവട്ടെ, അവരുടെ ബന്ധുക്കളായിട്ടൊക്കെ പിന്നെ സമാഗമിക്കുന്നതിന് അവരൊക്കെ വന്നു ചേരുന്നതിനും കാണുന്നതിനും മറ്റൊക്കെയുള്ള ഒരു നല്ലൊരു ഒരു മനസ്സിനൊരു സന്തോഷമുള്ള ഒരു യോഗം ഈ ഒരു വാരത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ടുള്ള നില അനുകൂലമായിട്ട് തന്നെ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്രാധിപതിയായ ശുക്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാരം ആണ്. അതുകൊണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് വലിയ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാഗോളമാല, അതോടൊപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നെയ്വിളക്ക് നടത്തുന്നതും ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം നാമജപം ജപിക്കുക അല്ലേ, ലളിതാ സഹസ്രനാമാദികളോ സന്ധ്യാനാമ ജപാദികളൊക്കെ ചെയ്യുന്നത് സ്മരിക്കുന്നത് വളരെയധികം മനസ്സിന് നമുക്ക് കോൺസെൻട്രേഷൻ കൂടി വരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് മാത്രമെങ്കിലും അല്ലേ, അതാണ് അതിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കും. നാം പറയുന്ന വാക്കിനാവട്ടെ നമ്മുടെ പ്രവൃത്തികളാവട്ടെ കർമ്മങ്ങളൊക്കെ നമുക്ക് പൂർണ്ണതയിലെത്തിക്കാനുള്ള ശ്രമത്തിനാണ് ഈശ്വരാധീനം വേണ്ടത്. അങ്ങനെ മേടക്കൂറുകാരെങ്കിൽ അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തികമുക്കാല് രോഹിണി മകീര്യം ആദ്യ ഭാഗങ്ങൾ മകീര്യം അരഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഈ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. കലഹങ്ങൾ മാറിയിട്ട് ദാമ്പത്യ ജീവിതത്തിലാണ്, അതോടൊപ്പം പ്രേമ സംബന്ധപ്പെട്ടിട്ടുള്ള പ്രേമബന്ധങ്ങളിലും മറ്റൊക്കെ നല്ല രീതിയിലുള്ള ഒരു അനുകൂല സ്ഥിതി തന്നെ. കലഹങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു ഐക്യത ഒരു വശ്യത കൈവരുന്ന ഒരു വാരം തന്നെയാണ്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റൊക്കെ ധനാഗമനം നല്ലതുപോലെ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുണ്ട്. അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഒരു തർക്കങ്ങൾക്ക് ഒടുവിലാണെങ്കിലും പരിഹരിച്ച് ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ദ്രുതഗതിയിലായിട്ട് വളരെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടവക്കൂറുകാർക്ക് സാധിക്കും. തെറ്റിദ്ധാരണകളിലൂടെ കുടുംബാംഗങ്ങളും മറ്റും ഒക്കെ കുടുംബത്തിൽ തെറ്റിദ്ധാരണകളിലും മറ്റുമൊക്കെ ഉള്ള ചെറിയ ഒരു കലഹങ്ങളും മറ്റും വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ട് തന്നെ ഇരിക്കും ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. ആത്മീയ മേഖലയിലാവട്ടെ ഈശ്വരീയ കാര്യങ്ങളിലാവട്ടെ മറ്റ് ഭക്തി സാധനാദി വിഷയങ്ങളിലൊക്കെ നല്ലതുപോലെ സമയം കണ്ടെത്താനും അതിനു വേണ്ടിയിട്ട് മനസ്സിനെ അതിനോട് അടുപ്പിക്കാനുള്ള ഒരു യോഗഭാഗ്യവും ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം അത്യുത്തമമായിട്ട് നമുക്ക് നിർണയിക്കാൻ വേണ്ടി സാധിക്കും. 11-ാം ഭാവത്തിൽ വളരെയധികം അനുകൂലസ്ഥിതനായിട്ട് സർവീശ്വര കാരകൻ വ്യാഴം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമ പാരായണ ജപാദികളൊക്കെ ഒപ്പം കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്
ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്രത്തിൽ ഈ നീരാഞ്ജനം മറ്റുള്ള വഴിപാടുകളും മറ്റൊക്കെ ശനിചാരവശാലുള്ള ഒരു ദോഷത്തിന് വേണ്ടി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കുങ്കുമാർച്ചനാദികളൊക്കെ നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര, പുണർദം ആദ്യ മുക്കാല ഭാഗങ്ങളടങ്ങുന്ന മകീരക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ക്ഷമിക്കുക, മത്സര രംഗത്തും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ വിജയത്തിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന കർമ്മ പദ്ധതികളിലൊക്കെ ചെറിയ തോതിലുള്ള മത്സരങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടതൊക്കെ ഈ ഒരു വാരത്തിൽ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദരി സഹോദരന്മാരും തമ്മിൽ അലോഹ്യത്തിനായിട്ടുള്ള ചെറിയ തോതിലുള്ള സാധ്യത കാണേണ്ട അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു നീങ്ങുന്നത് വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. വരുമാനത്തിലധികം ചെലവ് നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. സാമ്പത്തികമായിട്ട് വാരാന്ത്യത്തിലാണ് ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യത, ഒന്ന് കരുതി നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നൊക്കെ പരസ്പരം സഹായങ്ങൾക്കും മറ്റും അനുകൂലത്തിനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്കുണ്ട്. ഒപ്പം സ്ഥാനമാനാദികൾ കർമ്മരംഗത്ത് കർമ്മരംഗത്തുള്ളവർക്ക് ജോലിയിൽ അവനവൻ്റെ കർമ്മ മേഖലയിൽ സ്ഥാനമാനങ്ങൾ ജോലിക്കയറ്റത്തിനും മറ്റും അതോടൊപ്പം അംഗീകാരങ്ങൾ കിട്ടുന്നതിനും ഉള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിലുണ്ട്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലിയും നടത്തുന്നത് നല്ലത്. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം പൂർത്തീകരിക്കേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതും വളരെയധികം നല്ലത്. ഇതാണ് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള അവരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പഴയ കാലത്തിലുള്ള പ്രവൃത്തികളും മറ്റൊക്കെ അനുകൂലത്തിലേക്ക് വന്നു ചേരാവുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടകൂറുകാർക്ക് ഈ കണ്ടകശനി ദോഷം മാറിയിട്ടുള്ള ഈ ഒരു വേളയിൽ സർവേശ്വരകാരകനായിട്ട് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ മഹാഭാഗ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയുള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കർക്കിടക്കൂറുകാർക്ക് വളരെയധികം അനുകൂലസ്ഥിതി തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ. ഒപ്പം നഷ്ടപ്പെട്ട വസ്തുക്കൾ വന്നു ചേരുന്നതിനും വസ്തുവകകൾ തിരിച്ചു കിട്ടുന്നതിനും പൂർവികമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ ഭാഗിച്ചു കിട്ടുന്നതിനും മറ്റുള്ള ഒരു യോഗഭാഗ്യവും കർക്കിടക്കൂറുകാർക്കുണ്ട്. ധനപരമായിട്ടുള്ള ഇടപാടുകളാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഒപ്പം ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള ഒരു വാരമായിട്ട് ഒരാഴ്ചയായിട്ട് ഇത് തീരും ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള ഒരു പെരുമാറ്റം മനസ്സിനെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ വിദേശ യാത്രകൾക്ക് തടസ്സം വരുന്നതിനും ഒപ്പം വാഹന സംബന്ധപ്പെട്ട വാഹനാദി വിഷയങ്ങളിലൊക്കെ വാങ്ങുന്നതിനാവട്ടെ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങളൊക്കെ ഈ കർക്കിടക്കൂറുകാർക്ക് കാണുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. ഒപ്പം ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നതും സുബ്രഹ്മണ്യന് നെയ്യമൃതം നടത്തുന്നതും ഭഗവതിക്ക് വിളക്കും നാല സമർപ്പിക്കുന്നതും ഒക്കെ നല്ലതായിട്ട് കാണുന്നു. ഇതാണ് കർക്കിടക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മാനസികമായിട്ടും മറ്റും നമ്മുടെ മനസ്സിനെ ബാധിച്ചിരുന്ന അകാരണമായതാവട്ടെ മറ്റുള്ളെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉപാധികളെ കൊണ്ടുള്ള മാനസിക വിഷമങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു ഈശ്വരാധീനം കൈവരുന്ന ഒരു വാരമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചത്. ഒപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മത്സര വിഷയങ്ങൾ കർമ്മരംഗത്തോ മറ്റോ പൊതുജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. മാധ്യമരംഗത്താവട്ടെ മറ്റുള്ള കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അപമാനത്തിനും മറ്റും ഉള്ളൊരു സാധ്യതയുണ്ടെന്ന് കരുതി നീങ്ങാൻ വേണ്ടി സാധിക്കണം. വാരാന്ത്യത്തോടുകൂടിയിട്ട് കുടുംബജീവിതത്തിൽ വളരെ അസ്വസ്ഥതകൾ വന്നു ചേരുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം ആത്മീയ കാര്യങ്ങളിലും മറ്റും ആത്മീയ വിഷയങ്ങളിലൊക്കെ സമയം ചെലവഴിക്കുന്നതിനും അതിലൊക്കെ ഒപ്പം സഞ്ചരിക്കുന്നതിനും ഉള്ള ഒരു യോഗഭാഗ്യം ചിങ്ങക്കൂറുകാരെ കണ്ട്.
Bhavana Sambandhapettittulla Nirmana Joligalavatte, Pududayittu Bhavanam Nirmikkunna Ethethu Vishayangalavatte, Bhavana Sambandhapettu, Vahana Sambandhapettittulla Vishayangalilokke, Valare Anukoolapettittulla Oru Aazhchayanu Ithu Nadannukondirikkunnathu. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു വാരത്തിൽ ചെറിയൊരു സാധ്യത, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ബന്ധുജന സമാഗമങ്ങളൊക്കെ എങ്കിൽ തൊഴിലിൽ അംഗീകാരവും ഒക്കെ നല്ലത് തന്നെയാണ്. ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒപ്പം ദോഷശാന്തിക്കായിക്കൊണ്ട് ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും നവഗ്രഹത്തിൽ വെച്ച് ആദിത്യന് പുഷ്പാഞ്ജലി ചെയ്യുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ലത്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്രങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരമാണ്. ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ട് വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുകൂല സ്ഥിതി ഉണ്ടെങ്കിലും ചാരവശാൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള സമയം തന്നെയാണ്, അനുകൂലമായിട്ടുള്ള വാരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റും ഉന്നതപ്പെട്ടിട്ടുള്ള ഒരു വിജയം, വളരെ നല്ല മാർക്കോടുകൂടിയിട്ടൊക്കെ വിജയിക്കുന്നതിന് വിജയം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോപണങ്ങളെ അതിജീവിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ സാധിക്കും. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുന്നതിന് ഒക്കെ വളരെയധികം നല്ല ദിവസമാണ്, നല്ല ആഴ്ചകളാണ് ഈ ഒരു വാരത്തിൽ വന്നു ചേരാൻ വേണ്ടി സാധിക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലത് തന്നെ. സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് നടത്തുന്നതും ഒപ്പം ഭഗവതിക്ക് മഹാലയും വിളക്കും നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഇതൊക്കെയാണ് കന്നിക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ദോഷ ശാന്തിയർത്ഥമായി അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ. അടുത്തത് തുലാപക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യകാൽഭാഗങ്ങളടങ്ങുന്ന ഈ നക്ഷത്രം ഈ കൂറുകാരെ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഒരു അനുകൂല സ്ഥിതിയായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമൂഹിക ജീവിതവും അവരുടെ നിത്യജീവിതവും കുറച്ച് തിരക്ക് പിടിച്ചതായിട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. നിത്യജീവിതത്തിൽ കുറച്ചുകൂടി സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിയമോപദേശ രംഗം അതോടൊപ്പം മാധ്യമ രംഗങ്ങളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന രംഗത്ത് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലമാണ്. അധ്യാപകരെ സംബന്ധിച്ചിട്ടും മറ്റും അതോ ആ മേഖലയിലൊക്കെ അധ്യാപനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ നല്ല ഒരു വാരമാണ്. ജോലിയില്ലാത്തവർക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കും. ജോലിയുള്ളവർക്കൊപ്പം ജോലി കയറ്റത്തിനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായി തുടരുന്ന ഒരു വാരമാണ്. ഭൂമി ഇടപാട് നടത്തുന്നവരാവട്ടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമായിട്ട് ഇത് തുലാപക്കൂറുകാർക്ക് കാണുന്നു. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരാനുള്ള ഒരു സാധ്യത. പൊതുവെ ദോഷശാന്തിക്കായിക്കൊണ്ട് ഒരു ഗണപതി ഹോമം നടത്തുന്നതും ഭഗവതി സേവ നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ തുലാവക്കൂറുകാർക്ക് വളരെയധികം അത്യുത്തമം എന്നുള്ള ഫലത്തിൽ തന്നെ സാധിക്കും. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ടക നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പ്രണയ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാവട്ടെ മത്സര്യ രംഗത്ത് തുടരുന്നവരാവട്ടെ അതോടൊപ്പം നിയമോപദേശക രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിരിക്കില്ല. ഒപ്പം ദാമ്പത്യ ജീവിതത്തിൽ പെട്ടിട്ടുള്ളവർക്കും എങ്കിൽ വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ ഈ ഒരു വാരം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഒരു പൂർണ്ണത വന്നു ചേരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയേക്കാം എങ്കിൽ അശ്രദ്ധയും ആലോചനക്കുറവും നഷ്ടത്തിന് കാര്യമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കരുതി നീങ്ങുന്നത് നല്ലത്. അവിചാരിതമായി രോഗത്തിനുള്ള ഒരു സാധ്യത, ഉദര വാദ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗത്തിന് സാധ്യതയുണ്ട് വൃശ്ചികക്കൂറുകാർക്ക്. സമഗ്രമായിട്ട് വേണ്ടി വന്നാൽ ഒരു രാശി വിചിന്തനം ചെയ്യുന്നതും ഉത്തമനായിട്ടുള്ള ദൈവജ്ഞരെ കണ്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വേണ്ടുന്നവർ ചെയ്യുന്നത് നല്ലത് തന്നെ. ഭൂമി ഇടപാടാവട്ടെ ഇത്യാദി വിഷയങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിലൊക്കെ
എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്യുന്നതിനൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടുന്ന വരമാണ്. കലാസാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള വരവുമായിരിക്കില്ല. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമജപം പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് തുടരേണ്ടുന്ന ഒരു വാരമാണ്. മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ച് മൂന്നാം ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാരവശാലുള്ള ഇതാണ് തുടക്കം തന്നെയെങ്കിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി തുടരുന്ന ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവിവാഹിതർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു യോഗം ഉണ്ട് ഒന്ന് കരുതി നീങ്ങുക. ധനപരമായി നല്ല ഒരു പുരോഗതിക്കുള്ള ഒരു വാരമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മത്സര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യത ഈ ധനുക്കൂറുകാർക്ക് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടി നീങ്ങാനും അതിനുള്ള കൃത്യമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദോഷശാന്തിയർത്ഥം ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒപ്പം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മകരക്കൂറിലപ്പെട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ അരഭാഗം അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ട് നീങ്ങുന്ന കാലമാണ്. ഒപ്പം കുടുംബജീവിതത്തിലും ബന്ധുജന സമാഗമങ്ങളും ഒപ്പം ധനസംബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അല്പസ്വല്പം ക്ലേശതകളും വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരെ മകരക്കൂറുകാരെ സംബന്ധിച്ച്. പൊതുവെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയും തൊഴിലിൽ ഒന്നുകൂടി അധ്യാപന മേഖലയിലാവട്ടെ സ്വാശ്രയ മേഖലയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടും നിയമോപദേശകരെ സംബന്ധിച്ചിട്ടും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിന് കർമ്മരംഗത്ത് കുറച്ചുകൂടി ഉയർച്ച നേടാൻ എല്ലാ തരത്തിലും കർമ്മരംഗം ഒന്നുകൂടി അവനവൻ്റെ ശ്രമം കൊണ്ട് വളർത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമാണ് ഇത്. ഒപ്പം ഓഹരി വിപണി നിക്ഷേപം എന്നിവയിൽ നിന്നുള്ള നല്ലൊരു ധനാഗമനത്തിനുള്ള ഒരു മാർഗം ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. പൊതുവേ അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല ഗുണകരമായിട്ടുള്ളൊരു കാലം തന്നെയാണ് ഈ വാരത്തിലെ. ഗ്രഹനില പ്രകാരം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ്. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭകൂറിലപ്പെട്ടിട്ടുള്ള ഒട്ടം അവസാന ഭാഗം ചതയം പൂരട്ടാതി ആദ്യ ഭാഗം അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ സംബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ജന്മശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം കലാരംഗത്തുള്ളവരാവട്ടെ രാഷ്ട്രീയ രംഗത്താവട്ടെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ മത്സരാദി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഭൂമി ഇടപാട് നടത്തുന്നവർക്കും ധനമിടപാട് നടത്തുന്നവർക്കും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കരുതി നീങ്ങുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദോഷശാന്തിയർത്ഥം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിക്ഷേത്ര ദർശനം നീരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മവ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്രതീക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഒരു വാരത്തിൽ ധാരാളം വിഷയങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഉണ്ട് മീനക്കൂറുകാരെ സംബന്ധിച്ച്. കുടുംബജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങൾ വന്നു ചേരാം.
കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റുമുള്ള ഒരു സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം തൊഴിലിൽ ഉന്നതി കൈവരുത്തുന്നതിനും ഉന്നതി വന്നു ചേരുന്നതിനും ഒക്കെയുള്ളൊരു യോഗഭാഗ്യമുണ്ട്. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും ഒക്കെ നല്ല തരത്തിലുള്ള ഒരു അനുകൂലം, അവരുടെയൊക്കെ ഒരു സഹായം വന്നു ചേരുന്നതിന്, സഹായഹസ്തങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മീനക്കൂറുകാർക്കും വളരെയധികം നല്ലതാണ്. ഒപ്പം അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും പറയുന്നത് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ധനസംബന്ധപ്പെട്ടിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വാരം അവസാനത്തോടുകൂടിയിട്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും എല്ലാം ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ വാരത്തിലെ ചന്ദ്രചാരവശാൽ ഫലം. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് പേജും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.